എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലത്തെ മത്സരത്തിൽ RCB ഉഗ്രൻ വിജയമാണ് നേടിയത്. അവസാന ഓവറുകളാകുമ്പോഴേക്കും കളി ആര് ജയിക്കുമെന്ന കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ക്രീസിലുള്ളത് കൊണ്ട് തന്നെ കളി LSC ജയിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ അവസാന നിമിഷം RCB രാഹുലിൻ്റെ വിക്കറ്റ് നേടി കളി തിരിച്ചുപിടിക്കുകയാണ് ചെയ്തത്. ഈ IPLലെ ഏറ്റവും ഭാഗ്യമുള്ള ടീം അത് RCB തന്നെയാണ്. ഈ IPLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച LSCയെ തകർത്ത RCB മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ IPL കിരീടം എന്ന സ്വപ്നത്തിലേക്കാണ് RCB പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മത്സരശേഷം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം പ്രകടനം പുറത്തെടുത്തു. ഒരു കളിയാകുമ്പോൾ വിജയവും പരാജയവും ഉണ്ടാകും. ഞങ്ങൾക്ക് ഇന്നലെ വിജയിക്കാൻ സാധിച്ചില്ല. ഇത്രയും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തിട്ടും കളി തോറ്റതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. RCB നിരയിൽ രജിത് പറ്റിടാർ, കോഹ്ലി തുടങ്ങിയവർ മികച്ച സപ്പോർട്ടാണ് ടീമിന് നൽകിയത്. അതുകൊണ്ട് തന്നെ കളി ഞങ്ങളുടെ കൈവിട്ടുപോയി. മൂന്നാം നമ്പറിൽ ഇറങ്ങിയൊരു താരം സെഞ്ചുറി നേടുകയെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് എന്തുകൊണ്ടും ക്ഷീണം തന്നെയാണ്. ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ബൗളിംഗ് പ്രകടനം പുറത്തെടുത്തു. പക്ഷേ അവരെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അവർ 200 മുകളിൽ റൺസ് നേടിയതാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈസിയായിട്ട് കളി ജയിച്ചേനെ. എൻ്റെ മാക്സിമം പ്രകടനം ഞാൻ ഇന്നലെ പുറത്തെടുത്തു, പക്ഷേ അവസരം എനിക്ക് പിഴച്ചു. അതുപോലെ തന്നെ മോഹസിൻ ഖാൻ നല്ല ബൗളിംഗാണ് കാഴ്ചവെച്ചത്. ഇനി വരുന്ന സീസണിൽ അവൻ കൂടുതൽ അപകടകാരിയാവും. ഞങ്ങളുടേത് ഒരു പുതിയ ഫ്രാഞ്ചൈസിയാണ്. അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. വരുന്ന സീസണിൽ ഇതിനേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. എന്തായാലും RCB ആരാധകരെല്ലാം സന്തോഷത്തിലാണ്. പ്ലേ ഓഫിൽ പോലും എത്തുമെന്ന സംശയത്തിലായിരുന്നു ആദ്യം RCB. പിന്നെ എന്തുകൊണ്ടോ ഭാഗ്യം RCB തുണച്ചു. അതുപോലെ ഇന്നലെ മികച്ച വിജയം നേടി RCB ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ IPLൽ ഒരു കിരീടം പോലും നേടാൻ സാധിക്കാത്ത RCB ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ആര് കപ്പ് നേടാനാണ് സാധ്യത? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.